പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാനെന്നുള്ളത് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് പേരായി പറയുന്നു നമ്മുടെ കുന്നംകുളത്തിൻ്റെ ഒരു വ്ളോഗി എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അവിടെ വന്ന് കണ്ട കുറച്ച് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഭംഗി എല്ലാം ഞാൻ എൻ്റെ ക്യാമറയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പകർത്തി കാഴ്ചവയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും പരമാവധി കാണുക. നമ്മുടെ നാടിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നാടിൻ്റെ ഭംഗി എന്താണ്, ഇവിടുത്തെ കാര്യങ്ങൾ, പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുകയാണ്. ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് ഒന്നും കൂടി ഇടണം തോന്നി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണും തീർച്ചയായും. കുന്നംകുളത്തെ പണ്ടത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോയവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ അനുഭവങ്ങളുണ്ടാവും. ആകെ കൺജസ്റ്റഡായിട്ട് നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല. ഒരു മഴ തോർന്നിട്ടുണ്ടെങ്കിൽ, അല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നം. പിന്നെ അതുകൂടാണ്ട് സീലിങ്ങിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സീലിംഗ് അടർന്നു പോകുന്ന രംഗങ്ങൾ, ചെമ്മരൻ്റെ മുകളിലാകെ തുപ്പിയിട്ടും ആകെ വൃത്തികേടാക്കിയിട്ടുള്ള രംഗം. അതുകൂടാണ്ട് വാഷ്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ടാങ്കിൽ നിന്ന് എടുക്കണം, പിന്നെ അത് കഴുകാണ്ട്. അത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു സെറ്റപ്പായിരുന്നു അവസാന ടൈമുകളിലൊക്കെ. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ നമ്മളെ അതിഗംഭീരമാണ്. അതായത് ഗൾഫ് നാടുകളിനെ പോലും വെല്ലണ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് പറയാണ്ടൊരു തരമില്ല. പാർക്കിംഗ് സംവിധാനങ്ങളുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ പേയബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നെ ഔട്ട്, അതായത് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് അത്രയും മാർക്ക് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ട് ഇന്നെ ഔട്ട് എന്നടക്കം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനം. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലായ കാരണം വളരെ ഒരു സന്തോഷമുണ്ട് നമുക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നതിൽ. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഹോട്ടല്, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് സ്റ്റാള്, ബേക്കറി, അതുപോലെ തന്നെ ഫാൻസി കടകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഒരു പ്രത്യേകത. നമുക്കൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ബസ് നിൽക്കുന്നതിൻ്റെ സൈഡിലും അവർക്ക് ഇരിക്കാൻ കംഫർട്ടബിളായിട്ടുള്ള കസാരകളുണ്ട്. നമുക്ക് ഒരു കാത്തിരിപ്പ് കേന്ദ്രം കൂടാണ്ട്, കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് മുലയൂട്ടാൻ വരെയുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വാഷ്റൂം ആയാലും അടിപൊളിയാണ്, നല്ല ക്ലീനിങ്, നല്ല സൂപ്പർ. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെ പോയാലും ഈ ബസ് യാത്രകളിലൊക്കെ നമുക്ക് എപ്പോഴും ഒരു എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമുക്ക് എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഓടി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്ന് ഫ്രഷ് ആവണം എന്നുള്ള ഒരു വൃത്തിയിലായിട്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിന് പറ്റിയ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ക്രിയേഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ നിൽക്കുന്ന സംവിധാനം, പിന്നെ അതുപോലെ തന്നെ ഈ ഇടയിട്ട് ഈ ഡേറ്റ് ആഗസ്റ്റ് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ടൈമിലാണ് വിടുന്നത്. ഇപ്പോൾ ബസ്സുകൾ ഇന്ന ഔട്ട് എന്നുള്ളത് ഒരു മറ്റേ നമ്മുടെ ഇതിൽ എന്താ പറയുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊക്കെ ഇല്ല, അതിന് പോകാൻ വേണ്ടിയിട്ട് വേറെ ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ സീബ്ര ലൈനൊക്കെ വരച്ചിട്ടുള്ള എന്ത് രസകരമായിട്ടാണെന്നറിയാം. നമ്മുടെ നാട്ടുകാരെ അത്ര പാലിച്ചില്ലെങ്കിലും മുനിസിപ്പാലിറ്റി അത് വേണ്ട പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നൈസ് ഗാർഡൻ, ഒരു ചെറിയ തോതിലാണെങ്കിലും നല്ല സെറ്റപ്പാണ്. നമുക്കൊരു ചെറിയ നമ്മുടെ കുന്നംകുളത്തിൻ്റെ മഹത്വം എവിടെ പോയാലും അത് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വന്ന കുന്നംകുളത്തുകാരെ മോശം പറയില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇതിൽ പറയാം കേൾക്കാം ഉള്ള കാര്യമാണ് പറയണത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി ബാറുണ്ട്, കുറച്ച് സൈഡിൽ പോയാലും ബാറുണ്ട്. കാരണം മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണല്ലോ കേരളത്തിൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ അതും കൂടി പറയണം, കാരണം ഇത് കാണുന്നവർ ഇതെവിടെയെന്ന് അന്വേഷിച്ച് നടക്കണ്ട. പിന്നെ അതുപോലെ തന്നെ അമ്മമാർക്കായാലും മാവേലി സ്റ്റോർ അടുത്ത് തന്നെ ഉണ്ട് സപ്ലൈ കൊണ്ട്. പിന്നെ അത് കൂടാണ്ട് ടൗൺ ഹാള് തൊട്ടടുത്താണ്. പിന്നെ നമുക്ക് ഒന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടടി സ്റ്റെപ്പ് അപ്പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം കൊണ്ടും കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ മുനിസിപ്പാലിറ്റി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൂട്ടുകളും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും
അഡ്വാൻറ്റേജ് ആക്കാൻ ശ്രമിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. പിന്നെ എ സി മൊയ്തീൻ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടൊരു പണി കഴിഞ്ഞിട്ടുള്ളത്. 14.5 കോടി അങ്ങോട്ട് മൊത്തം ചിലവായിട്ടുണ്ട്. കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, പിന്നെ അതുപോലെ കെ വി തോമസ്, അങ്ങനെ പല പ്രാവശ്യം തറക്കല്ല് ഇടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം എ സി മൊയ്തീൻ അവറുകളാണ് ഇത് പണി തീർത്തിട്ടുള്ളത്. എന്തന്നെയാലും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മാതൃക അത് ഹൈ ലെവൽ, ഇത് കണ്ട അടിപൊളി, ദുബായ് ഒന്നുമല്ല. അത്ര സെറ്റപ്പിലാണ് എ സി പി പാനൽ വെച്ച് ജി ഐ കൊണ്ട് അടിച്ച് പൊളിച്ച് കാണിച്ചേക്കുന്നത്. നമുക്കൊരു റിച്ച് നമുക്ക് ഫീൽ ചെയ്യും. അത് ചെറുങ്ങനെ പറഞ്ഞ കാര്യം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും വിമർശനങ്ങളില്ലാത്തൊരു ഇതുണ്ടല്ലോ, പല വിമർശനങ്ങളും ഇതിൻ്റെ മേലുണ്ടായിട്ട്. പക്ഷെ അതെന്തൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം. കാരണം ഒത്തിരി പേര് ടൂ വീലറൊക്കെ ആയിപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.